തിരുസഭാം ഇന്നേ ദിവസം തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധയാണ് വിശുദ്ധ വെറോനിക്ക ജൂലിയാനി ആയിരത്തി അറുനൂറ്റി അറുപതിൽ ഇറ്റലിയിലെ മെർക്കറ്റിലോ എന്ന സ്ഥലത്താണ് വിശുദ്ധ ജനിച്ചത് വിശുദ്ധിയുടെ ജ്ഞാൻ പേരെ ഓർസള എന്നായിരുന്നു ബാല്യകാലത്ത് വിശുദ്ധ തൻ്റെ വീടിൻ്റെ അടുക്കള തോട്ടത്തിലായിരിക്കുമ്പോൾ ഉണ്ണിയേശു കുറച്ചു പൂക്കൾ ശേഖരിക്കുന്നത് കണ്ടു ഉണ്ണിയേശു വിശുദ്ധിയോട് പറഞ്ഞു ഞാൻ തന്നെയാണ് യഥാർത്ഥ പുഷ്പം ഈ വെളിപ്പെടുത്തൽ ക്രിസ്തുവിനെ അനുഗമിക്കാനും ലോകത്തെ തള്ളിവിടാനുമുള്ള ഒരു അസഹനീയമായ ആഗ്രഹം വിശുദ്ധയിൽ വളർത്തി ഉണ്ണിയേശുവിനോടൊപ്പമുള്ള കന്യകാമറിയത്തിൻ്റെ എല്ലാ ചിത്രങ്ങളോടും വിശുദ്ധയ്ക്ക് തീവ്രമായ ഭക്തിയുണ്ടായിരുന്നു ഏഴാമത്തെ വയസ്സിൽ വിശുദ്ധയുടെ അമ്മ മരിച്ചു തൻ്റെ അഞ്ച് പെൺമക്കളെ യേശുവിൻ്റെ അഞ്ച് തിരുമുറിവുകളിലേക്ക് അവൾ സമർപ്പിച്ചു യേശുവിൻ്റെ നെഞ്ചിലെ മുറിവിലേക്കാണ് അമ്മ വിഷുധയെ സമർപ്പിച്ചത് വിഷുധ യൗവനത്തിലേക്ക് പ്രവേശിച്ചതോടെ പിതാവ് അവൾക്ക് വേണ്ടി വിവാഹാലോചനകൾ ആരംഭിച്ചു എന്നാൽ ഒരു കന്യാസ്ത്രീ ആകണം എന്നായിരുന്നു വിഷുധയുടെ ആഗ്രഹം ആദ്യം പിതാവ് എതിർത്തെങ്കിലും പിന്നീട് മകളുടെ ആഗ്രഹത്തിന് സമ്മതം മൂളി അങ്ങനെ വിഷുത ക്ലാരസഭയിൽ പ്രവേശിച്ചു ക്രിസ്തുവിന്റെ പീഡാനുഭവത്തോടുണ്ടായിരുന്ന ഭക്തി മൂലമാണ് വിശുദ്ധ വെറോനിക്ക എന്ന പേര് സ്വീകരിച്ചത് സഭയിൽ പ്രവേശിച്ചതു മുതൽ സഭാ നിയമങ്ങളെല്ലാം വിശുദ്ധ പാലിച്ചു വന്നു പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ സഹനത്തോട് ഐക്യപ്പെടാനുള്ള ഒരു വലിയ ആഗ്രഹം വിശുദ്ധയ്ക്കുണ്ടായി യേശുവിന്റെ കുരിശു ചുമക്കുന്ന ഒരു ദർശനം വിശുദ്ധയ്ക്ക് ഉണ്ടാവുകയും അന്നു മുതൽ ക്രിസ്തുവിന്റെ പീഡാസഹന വേദനകൾ വിശുദ്ധ തന്റെ ഹൃദയത്തിൽ അനുഭവിക്കാനും തുടങ്ങി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ വിശുദ്ധിയുടെ നെറ്റിയിൽ മുൾ കിരീടത്തിന്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ വിശുദ്ധയുടെ ശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ ലഭിക്കുകയും ചെയ്തു വിശുദ്ധയ്ക്ക് പഞ്ചക്ഷതം ലഭിക്കുമ്പോഴെല്ലാം മഠത്തിൽ സുഗന്ധം നിറഞ്ഞിരുന്നു വേദനയുടെ സമയങ്ങളിൽ വിശുദ്ധിയുടെ ധ്യാന വിഷയം കുരിശായിരുന്നു കുരിശി മുഖാന്തിരം എന്നെ തൃപ്തിപ്പെടുത്തുക എന്ന് പല അവസരങ്ങളിലും വിശുദ്ധ പറഞ്ഞിരുന്നു ഈ സഹനങ്ങൾക്കിടയിലും മിസ്ട്രസ്സായും മഡാദിപിയായും തൻ്റെ ദൗത്യങ്ങൾ വിശുദ്ധ നിർവഹിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴിൽ അറുപത്തിയേഴാം വയസ്സിൽ വിശുദ്ധ ദിവംഗതിയായി വർഷങ്ങളോളം വിശുദ്ധയുടെ ശരീരം അഴുകാതെയിരുന്നു പിന്നീടുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് വിശുദ്ധയുടെ ഹൃദയം മാത്രം അഴുകാതെയിരിക്കുന്നു പ്രാർത്ഥന കർത്താവായ യേശുവെ വിശുദ്ധ വെറോനിക്ക ജൂലിയാനിയുടെ മധ്യസ്ഥത്താൽ എല്ലാ പാപികളെയും അങ്ങേ തിരുമുറുകളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ആമേൻ